السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. ما بعد ബഹുമാന ആദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാരെ, മറ്റു കൂട്ടുകാരെ, സുദീർഘമായി സംസാരിക്കാതെ എനിക്ക് ലഭിച്ച വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മാധ്യമപ്രവർത്തകർക്കിടയിൽ ഒരു തമാശയായിട്ട് പറയുന്ന ഒരു കഥയുണ്ട്. മുമ്പൊരിക്കൽ ഒരു പോപ്പ് കേരളത്തിൽ വന്ന് ആ പോപ്പുമായി മാധ്യമപ്രവർത്തകർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, അത്രേ നിശാ ക്ലബുകളെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ആ സമയത്ത് പോപ്പ് തിരിച്ചു ചോദിച്ചു, അത്രേ അതിന് കേരളത്തിൽ നിശാ ക്യാമ്പുകൾ ക്ലബുകളുണ്ടോ? പിറ്റേന്ന് പത്രങ്ങൾ എഴുതി, അത്രേ പോപ്പ് കേരളത്തിൽ വന്ന് ചോദിച്ചത് കേരളത്തിൽ നിശാ ക്ലബുകൾ ഉണ്ടോ എന്നാണെന്ന്. ഇതുപോലെയാണ്, ഇതൊരു തമാശ കഥയാണെങ്കിലും ഇതുപോലെയാണ് ഏകദേശം ഇന്നത്തെ മാധ്യമ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളെന്ന് നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കിട്ടുന്ന വാർത്തകളൊക്കെ വക്രീകരിച്ച് പ്രചരിപ്പിക്കുന്ന ഒരു ശൈലി നമുക്കിന്ന് കാണാൻ സാധിക്കും. ലോകത്ത് അച്ചടിയത്രം കണ്ടുപിടിക്കുന്നത് ഈ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വലിയൊരു കാരണമായി തീർന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ഈ അച്ചടിയന്ത്രം ഉപയോഗിച്ച് പത്രങ്ങളും മറ്റും ഉണ്ടാക്കിയിട്ടാണ് അതിലേക്ക് ആളുകളിലേക്ക് ദേശീയത കൊണ്ടുവന്നതും ആളുകളെ അതിനുവേണ്ടി സജ്ജീകരിച്ചതും. ഇത്തരം പത്രങ്ങൾ വലിയ ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഇന്ന് കാര്യങ്ങൾ മാറിമറിയുകയാണ്. പത്രങ്ങൾ ഒരു വ്യവസായം എന്നതിലപ്പുറം മറ്റൊന്നിലേക്കും നീങ്ങാത്തൊരവസ്ഥയിലേക്ക് പത്രങ്ങൾ വന്നു. അവരുടെ സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ വേണമോ അതെല്ലാം ചെയ്യുന്ന രൂപത്തിലായി. അഥവാ ഭൂരിപക്ഷത്തിന്റെ താൽപര്യങ്ങൾക്കനുസരിച്ച് അവർക്ക് യോജിച്ച വാർത്തകൾ പടച്ചുണ്ടാക്കി ഭൂരിപക്ഷത്തിന്റെ കയ്യടി വാങ്ങിയിട്ട് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, നാം മനസ്സിലാക്കണം, ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് വരുന്നതെങ്കിൽ അതിനെ പർവ്വതീകരിച്ച് കാണിക്കുകയാണ്. അത് മലബാറിന്റെ മേഖലയാണെങ്കിൽ വീണ്ടും പർവ്വതത്തിന് വലിപ്പം കൂടുകയാണ്. ഇത്രത്തോളം ഇസ്ലാമിനെ വേട്ടയാടുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് മാധ്യമങ്ങൾ വരികയുണ്ടായി. അതിന് നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാം. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് സജീവമായ ചർച്ചയായിരുന്നല്ലോ ലവ് ജിഹാദ് എന്ന് പറയുന്നത്. ആ ലവ് ജിഹാദ് എന്ന് പറയുമ്പോൾ ഇസ്ലാമിക ചെറുപ്പക്കാർ സ്ത്രീകളെ പ്രണയിച്ച് അവരെ മതം മാറ്റിയിട്ട് അവരെ തീവ്രവാദത്തിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നുണ്ട് എന്ന ഒരു വാർത്ത പ്രചരിപ്പിച്ച് ഒരു സമൂഹത്തെ പൂർണ്ണമായിട്ട് കരിനിയലിന്റെ തായ നിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോ അന്നത്തെ DGP സത്യവാങ്മൂലം ഹൈക്കോടതി അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഇതുവരെ വെണ്ടക്കാക്ഷരത്തിൽ പ്രവർത്തിച്ച വലിയ രൂപത്തിൽ അവർ പ്രചരിപ്പിച്ച ഇതിനെതിരെ ഒരു വാക്ക് പറയാനോ അല്ലെങ്കിൽ ഒരു മാപ്പ് ചോദിക്കാനോ പത്രമാധ്യമങ്ങൾ തയ്യാറായിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് കാണാം, ഇന്ന് ഇസ്ലാമിക വേഷമായ താടിയും തൊപ്പിയും തുടങ്ങിയെല്ലാം തീവ്രവാദത്തിന്റെ ചിഹ്നങ്ങളായിട്ട് പത്രമാധ്യമങ്ങൾ മാറ്റിക്കൊണ്ടുവന്നു. എന്നാൽ ഫാഷിസം ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെ അവർ കാണുന്നേയില്ല എന്ന രൂപത്തിലാണ് പത്രങ്ങൾ എഴുതുന്നത്. നിങ്ങൾക്കറിയൂലേ, കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് TP ചന്ദ്രശേഖരന്റെ വധം നടക്കുമ്പോ അദ്ദേഹത്തിന് വധത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച കാറിൽ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ പോലത്തെ വാക്കുകൾ കണ്ട് അത് ഇസ്ലാമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചപ്പോ പിന്നീട് അന്വേഷണ സംഘം മനസ്സിലായി യഥാർത്ഥത്തിൽ അത് ഒരു കപട പ്രവർത്തനമായിരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനോ അത്തരമൊരു സാധ്യതകളെ സമൂഹത്തിന്റെ മുമ്പിൽ പറയാനോ ഈ മാധ്യമങ്ങൾ തയ്യാറായില്ല. അതുപോലെ തന്നെ ഏതൊരു കാര്യം വരുമ്പോഴോ ഇസ്ലാമിനെതിരെയാണോ അവർ പർവ്വതീകരിക്കുകയാണ്. വ്യക്തിനിയമത്തെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിൽ 7 വിഭാഗങ്ങൾക്ക് വ്യക്തിനിയമം അനുവദിക്കുന്നുണ്ട്. എന്നാൽ ഇസ്ലാമിന്റെ വ്യക്തിനിയമം മാത്രം വരുമ്പോ അവർക്കൊരുപാട് ശബ്ദമാണ്. ഇസ്ലാമിലെ മുസ്ലിങ്ങളെ
മാത്രമാണോ അവർ വ്യക്തി നിയമത്തിന്റെ രൂപത്തിൽ ഉള്ളത് എന്നതുപോലെയാണ് അവർ പ്രവർത്തിക്കുന്നത്. ഈ ഇസ്ലാമിക വ്യക്തി നിയമങ്ങൾ ഉയർത്തിപ്പിടിച്ചോ ഇസ്ലാം ഒരു പഞ്ചൻ സംസ്കാരത്തിലാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഭരണഘടന അനുവദിച്ചു നൽകുന്ന മറ്റു ആറ് വിഭാഗങ്ങളുടെ വ്യക്തി നിയമങ്ങളെ കുറിച്ച് പത്രക്കാർക്ക് മാധ്യമങ്ങൾക്ക് അറിയുക തന്നെ ഇല്ലാത്തതുപോലെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ. എന്നാൽ ലോകത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ മൊത്തമായിട്ട് ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങൾ അവർ കാണുന്നില്ല. ഇന്നൊരുപാട് മുന്നേറ്റം വന്നുകയുണ്ടായി. കേരളത്തിലോ ഒരുപാട് ലോ കോളേജുകൾ മുസ്ലിങ്ങൾ സ്ഥാപിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഒരുപാട് മെഡിക്കൽ കോളേജുകൾ മുസ്ലിങ്ങൾക്ക് വന്നു. ഇത്തരം കാര്യങ്ങളൊന്നും അവർ കാണുന്നില്ല. ഇതുപോലെ മുസ്ലിങ്ങളെ എവിടെയെല്ലാം മോശമാക്കാൻ പറ്റുമോ അവിടെയെല്ലാം മോശമാക്കിയിട്ട് ഉന്നമനം എവിടെയും പറയാത്ത രൂപത്തിൽ മുസ്ലിങ്ങളെ താഴ്ത്തി കെട്ടുന്ന വിവേചനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വാടക്കാട് ടീം മാനേജർ ഓഫീസിൽ റിപ്പോർട്ട്.